പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് രണ്ടാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷ വരികയാണ് അല്ലേ. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷ നമുക്കൊന്ന് എളുപ്പമാവാൻ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലോ നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിതാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ്, അതായത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് 5 പ്രവർത്തനങ്ങൾ ഇതിലുള്ളത് കണ്ട, അവൽ, സാനി, സാലിസ്, റാബി, ഹാമിസ്, 5 പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ ജസ്റ്റ് വായിച്ചു നോക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. പിന്നെ ചോദ്യങ്ങൾ വായിച്ച് സമയം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകണം. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു നോക്കൂ. ഹയ്യാ നുഹാവിർ, നമുക്ക് എന്ത് നടത്താം, ഹിവാർ നടത്താമെന്നാണ്. കുഞ്ഞുക്കുരുവി രാവിലെ തന്നെ തേനും തേടി താണിക്കുന്നിലെത്തി. കുഞ്ഞുക്കുരുവി എവിടെയെത്തി? തേനും തേടിയിട്ട് താണിക്കുന്നിൽ വന്നു, അതാണ് കുഞ്ഞുക്കുരുവി. തേൻ നുകരുന്നതിനിടയിൽ മല്ലികപ്പൂവ് അവളോട് കൊച്ചുവർത്താനം പറയാൻ തുടങ്ങി. മല്ലികപ്പൂവ് കൊച്ചുവർത്താനം പറഞ്ഞു. അപ്പൊ മല്ലികപ്പൂവും കിളിയും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എന്താണ് സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഇവിടെ നമ്മുടെ മല്ലികപ്പൂവ് എന്തോ ഒരു കാര്യം പറഞ്ഞു അല്ലേ. അപ്പൊ അതിന്റെ മറുപടി കുഞ്ഞുക്കുരുവി എന്താ പറഞ്ഞേ? സ്വബാഹ നൂർ. അപ്പൊ എന്തായിരിക്കും മല്ലികപ്പൂവ് പറഞ്ഞിട്ടുണ്ടാവുക? സ്വബാഹൽ ഹൈർ അല്ലേ. കണ്ട ഉടനെ പറയേണ്ട വാക്കേതാ? സ്വബാഹൽ ഹൈർ എന്ന് ഇവിടെ എഴുതണം മക്കൾ. സ്വബാഹൽ ഹൈർ എന്ന് എങ്ങനെ എഴുതുക? ഇതാണ്ട് ഇവിടെ എഴുതിച്ചിരിക്കണല്ലേ, സ്വബാഹൽ ഹൈർ ഇതുപോലെ എഴുതണം. പിന്നെ അപ്പൊ കുഞ്ഞുക്കുരുവി സ്വബാഹൻ നൂർ എന്ന മറുപടി പറഞ്ഞു. മല്ലികപ്പൂവ് വീണ്ടും ചോദിച്ചു, കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ കുഞ്ഞുക്കുരുവി കൈഫൽ ഹാൽ ചോദിച്ചു, എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? സുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതെങ്ങനെ എഴുതും? എവിടെ എഴുതിച്ചിങ്ങനെയുണ്ടോ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഇതുപോലെ എഴുതാം. പിന്നെ അപ്പോ പിന്നെ കുഞ്ഞുക്കുരുവി ചോദിച്ചു, അല്ല മല്ലികപ്പൂ ചോദിച്ചു, മാ ഇസ്മുക്ക, നിന്റെ പേരെന്താണ്? അപ്പൊ നമ്മുടെ കുഞ്ഞുക്കുരുവി, ഇസ്മി, എന്റെ പേരെന്താണ്? പേരെന്താണ്? വസ്ഫൂർ ആണല്ലേ. അപ്പൊ ഇസ്മി വസ്ഫൂർ, ആ പദം മാത്രം ഇവിടെ കൊടുപ്പുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലെ സബാഹുൽ ഹൈറും അൽഹംദുലില്ലാ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഈ വസ്ഫൂർ എവിടെ എഴുതണം മക്കള്? ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പൊ ഹയ്യാക്കല്ലാ മിൻകാറുക തൊവീൽ, സ്വാഗതം. അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ അല്ലെ. മിൻകാറുക തൊവീൽ, നിന്റെ കൊക്ക് നല്ല നീളമുണ്ട് എന്ന് പറഞ്ഞു ആര്? മല്ലികപ്പൂ. അപ്പോ നമ്മുടെ കുഞ്ഞുക്കുരുവി പറഞ്ഞ വാക്ക് എന്തായിരിക്കും? നാം മിസ്ല ദൈലി അല്ലേ. ഈ വാക്ക് ഇവിടെ എഴുതണം. നാം മിസ്ല ദൈലി, അതെ നിന്റെ വാല് പോലെ എന്റെ കൊക്കും നല്ല നീളമുണ്ട് എന്ന് ആര് പറഞ്ഞു? എന്റെ വാല് പോലെ, എന്റെ വാല് പോലെ എന്റെ കൊക്കും നല്ല നീളമാണെന്ന് കുഞ്ഞുക്കുരുവി പറഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ മല്ലികപ്പൂ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഉസ്ഫൂറിന്റെ മറുപടി എന്താണ്? അഫ്വൻ. അപ്പൊ ഇവിടെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതായിരിക്കും ശുക്രൻ അല്ലേ. ശുക്രൻ, അഫ്വൻ ഇതുപോലെയാണ് എഴുതണം. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത്? ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഇവിടെ കുഞ്ഞുക്കുരുവി, കുഞ്ഞുക്കുരുവി നിന്റെ കൂട്ടുകാർ എവിടെയെന്ന് ചോദിച്ചു. മല്ലികപ്പൂ ചോദിച്ചു. അപ്പൊ കൂട്ടുകാർ പരിചയപ്പെടുത്തി ആര്? നമ്മുടെ കുഞ്ഞുക്കുരുവി. ഇത് പറഞ്ഞെന്ത്? ഹാദാ ഉറാവ്, ഇത് കാക്ക. ദാലിക്ക ബബുഹ, ഇത് തത്തമ്മ. അപ്പൊ ഇവിടെ കുറെ ഒരു അകലെ ഒരു ഫറാഷത്തിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ അടുത്തൊരു ബത്തത്തുണ്ട്. അപ്പൊ ഇത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? ദാലിക്ക, അപ്പൊ ദാലിക്ക ഫറാഷത്ത് എന്നാണോ പറയുക? അല്ല, അകലെ ഇരിക്കുമ്പോൾ അത് ഗേൾ ആണെങ്കിൽ, മോന്നസ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ എന്താ പറയേണ്ടത്? തിൽക്ക ഫറാഷത്ത് എന്നാണ് പറയേണ്ടത്. പിന്നെ ഹാദിഹി ബത്തത്ത് എന്നാണ് ഇവിടെ പറയേണ്ടത്. ഏതുപോലെ? ഇത് കണ്ടോ സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്, തിൽക്ക ഫറാഷത്തുൻ ഹാദിഹി ബത്തത്തുൻ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ഇവിടെ നസിൽ, ഇതിനെ നമ്മൾ യോജിപ്പിക്കണം. ഇതൊരു പട്ടം, ഒരു ബലൂൺ പറക്കുകയാണ്.
അപ്പൊ ഹാദിഹി ഹാദയുടെ ബലൂണിന് ഇതിൽ കൊടുക്കണം. ഹാദയുടെ ബലൂണ് അതിങ്ങനെ പൊട്ടിപ്പോയി, അപ്പൊ അതിന്റെ യഥാർത്ഥത്തിലേക്ക് കൊടുക്കണം. തിൽക്കയുടെയും ദാലിക്കയുടെയും ബലൂണുണ്ട്. ഹാദ ഏതാ വരിക? അപ്പൊ നമ്മളൊരു ബോയായ ആളെ കണ്ടെത്തണം, യസൂബ് അല്ലെ. അപ്പൊ ഹാദ എങ്ങനെ ചേർക്കും? ഇങ്ങനെ ചേർക്കണം, ഹാദ യസൂബ്, ഹാദ യസൂബ്. ഇതാരാണ്? ഇതൊരു പൂമ്പ എന്നാണ് ഇത് നമ്മളെ എന്താ ഇതിന് പറയുന്നത്? തുമ്പി, തുമ്പി അല്ലേ. തിൽക്ക, തിൽക്ക, തിൽക്ക വരുമ്പോ മോന്നസ് ആയിരിക്കണം അല്ലേ, ഗേൾ ആയിരിക്കണം. അപ്പൊ തിൽക്ക യറാ, തിൽക്ക യറാ, ഇതിലേക്ക് ചേർക്കണം. ഇനി ദാലിക സൂസ്, ദാലിക സൂസ്, ദാലിക സൂസ് എന്നും ചേർക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ദൂരവും അടുത്തും ചേർക്കേണ്ടത്. ഇനി ചിലപ്പോ മക്കൾക്ക് വേണമെങ്കിൽ എന്താണ്, ദാലിക യസൂബ് എന്ന് ചേർത്താലും തെറ്റൊന്നുമില്ല. പക്ഷെ ശരിയായത് ശരിക്കും ദാലിക യസൂബ്. ഹാദ സൂസ് എന്ന് പിന്നെ ചേർക്കേണ്ടി വരും. ഹാദ എന്ന് പറഞ്ഞാൽ അടുത്ത, ഇത് സൂസ് അകലയിലിരിക്കണേ, അപ്പൊ ഹാദ പറ്റില്ല. ഹാദ യസൂബാണ് ശരിയാവുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രവർത്തനം, താണിക്കുന്നിലെ പാട്ടുത്സവം തുടങ്ങാറായി. താണിക്കുന്നിലെ പാട്ട്, കാക്കപ്പെണ്ണ് മത്സരാർത്ഥികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് കൊടുക്കാൻ തുടങ്ങി. കുഞ്ഞിക്കുരുവിക്കും കാർഡ് കിട്ടി. കാർഡിൽ പേര് വിവരം ചേർക്കാൻ നമുക്ക് അവളെ സഹായിക്കാം അല്ലേ. അപ്പോ ഇസ്മുൽ മദ്രസ, ഇസ്മു ദാരിസ് വിദ്യാർത്ഥിയുടെ പേര്, സ്കൂളിന്റെ പേര്, ക്ലാസ്, ഫസൽ ഡിവിഷൻ, താരീഖുൽ മീലാദ്, താരീഖുൽ മീലാദ്, ജനനത്തീയതി. അപ്പൊ എങ്ങനെ ചേർക്കാം, എങ്ങനെ ചേർക്കാം? ഇവിടെ മുകളില് സാനി രണ്ടാം ക്ലാസ് ഉണ്ട്, മദ്രസത്തുൽ ഇബ്തിദാഇയ അൽ ഹുക്കൂമിയ എൽ പി സ്കൂൾ, ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നും ഉണ്ട്. അപ്പൊ ഇത് വെച്ച് പൂരിപ്പിക്കണം. ഇസ്മുൽ മദ്രസയുടെ ചേർ നമ്മൾ എന്ത് ചേർക്കാൻ പറ്റും? ഇത് ചേർക്കാൻ പറ്റും അല്ലേ. ഇസ്മുൽ മദ്രസത്തുൽ ഹുക്കൂമിയ അൽ ഇബ്തിദാഇയ എന്ന് ഇവിടെ എഴുതണം. പിന്നെ ഇസ്മു ദാരിസ്, ആരാണ് ഇവിടെ ദാരിസ് വിദ്യാർത്ഥി? റിസ്ഫൂർ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? റിസ്ഫൂർ എന്ന് എഴുതണം. ഏതുപോലെ? ഇതുപോലെ എഴുതണം, റിസ്ഫൂർ. പിന്നെ ക്ലാസ്, ക്ലാസിന്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സാനി. അപ്പൊ ആ സാനി എന്ന് എഴുതണം. ഫസല് ക്ലാസ് എ, ഇതും കൊടുക്കാം. താരീഖുൽ മീലാദ് ജനനത്തീയതിയാണ്, അത് മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം കേട്ടോ. ഏത് ജനനത്തീയതി വേണമെങ്കിലും എഴുതാം, നിങ്ങളുടെ തന്നെ എഴുതാം, വേറെ ഏതെങ്കിലും എഴുതാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. അതാണ് കൊടുക്കാതിരുന്നത്, അതുകൊണ്ടാണ്. മനസ്സിലായോ? ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ്? അന ത്വാഇറുൻ സഗീർ ലീ മിൻകാറുൻ തൊവീൽ ഇസ്മി വസ്ഫൂർ. ഞാനൊരു ചെറിയ പക്ഷിയാണ്, എനിക്ക് നീളമുള്ള കൊക്കുണ്ട്, എന്റെ പേര് വസ്ഫൂർ എന്നാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ ഈ കൊക്കിനെ കുറിച്ച് അല്ലെങ്കിൽ കൊറ്റിയെ കുറിച്ച് നിങ്ങൾ അതുപോലെ എഴുതണം. അപ്പൊ അതുപോലെ ബാക്കിയുള്ള കൊക്കിന്റെയും എഴുതണം, ബബറിന്റെയും എഴുതണം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? അന ത്വായുറിൻ, എന്താ പറയേണ്ടത്? ഇത് ഇച്ചിരി വലിയ പക്ഷിയാണ് അല്ലെ. അപ്പൊ അന ത്വായുറിൻ കബീറിന് വേണമെങ്കിൽ പറയാം, ഇതുപോലെ സഹീർ എന്നും പറയാം. പറഞ്ഞൂടെ? അന ത്വായുറിൻ സഹീർ ലീ, എനിക്ക് കൊക്കുണ്ട് അല്ലെ, ലീ മിൻകാർ, നല്ല നീളമുള്ള കൊക്കല്ലേ. അപ്പൊ ഇത് തന്നെ ലീ മിൻകാറും തൊവീന്ന് തന്നെ ഇവിടെ വരും. ഇസ്മി, എന്റെ പേര് ഉൽജൂം അല്ലെ, ഉൽജൂം എന്നാണ്. ഉൽജൂം, ഇസ്മി ഉൽജൂം എന്ന് പറയാം. പിന്നെ ഇവിടെ ആരാണ്? ഇവിടെ ബബുഗ. അപ്പൊ അന ത്വായിറുൻ സഗീർ, ഇവിടെ സഗീറിനെ കൊടുത്തിട്ടുള്ളത് കബീറിനൊക്കെ വേണം കൊടുക്കാട്ടോ. ലീ മിൻകാറുൻ തൊവീലിന് പകരം ചെറിയ കൊക്കായതുകൊണ്ട് കസീർ എന്ന് പറയണം അല്ലേ. ഇസ്മി ബബുഹ, എന്റെ പേര് തത്തമ്മ എന്നാണ് അല്ലേ. ഇസ്മി ബബുഹ ഉൻ, ഇങ്ങനെയാണത് മക്കൾ പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, സ്വയം പരിചയപ്പെടുത്തിയ ശേഷം കുഞ്ഞുകുരുവി കൂട്ടുകാരെ കുറിച്ചൊരു പാട്ട് പാടി. പാട്ട്, ഹയവാനുൻ ഹയവാനുൻ അർനാബുൻ ഹയവാനുൻ
അർണാബുൻ 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 ജമീലുൻ അല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ പറഞ്ഞു വയ്ക്കേ, ഹൈവാനുൻ ഹൈവാനുൻ. ഇതാരാണിത്? ഇത് സിഞ്ചാബ്. അപ്പൊ ഇവിടെ സിഞ്ചാബുൻ ഹൈവാനുൻ അല്ലേ. പിന്നെയോ, പിന്നെ ഇവിടെ അർണബാണ് ആവർത്തിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ സിഞ്ചാബ് ആവർത്തിച്ചു വരണം. സിഞ്ചാബുൻ 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 ജമീലുൻ എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇതുപോലെ ഹൈവാനുൻ ഹൈവാനുൻ സിഞ്ചാബുൻ ഹൈവാനുൻ സിഞ്ചാബുൻ 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 ജമീലുൻ. അടുത്തത് ആരെ കുറിച്ചാ? കബീഷിനെ കുറിച്ചാണ്. അപ്പൊ ഹൈവാനുൻ ഹൈവാനുൻ കബീഷുൻ ഹൈവാനുൻ കബീഷുൻ 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 ജമീലു. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ പദ്യങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മക്കൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോ നന്നായി പഠിക്കുക, റെഡി ആവുക. ഓക്കെ, ഇൻഷാ ഈ പ്രാവശ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സാറ് ഈ വീഡിയോ ഈ ചാനലിൽ തന്നെ ഇടും, മക്കൾ കണ്ടു നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.